ഇതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ദിനാംപട്ടണം വളരെ ഭംഗിയായി നമ്മൾ കാണാൻ കാണാമായിരുന്നു. മലേഷ്യൻ സംസ്കാരം കൂട്ടിച്ചേർന്ന് വസിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ധാരാളം കൊച്ചു വീടുകൾ ഇവിടെ നിന്ന് കാണാം. ഏതാണ്ട് നമ്മൾ സ്ഥലം എത്തുകയായിരുന്നു. ഇനി പുറം കാഴ്ചകളിലേക്ക് നടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ട്രെയിൻ യാത്രയാണ് അല്ലേ? പനാംഗ് ഒരു ഹിൽ സ്റ്റേഷനിലേക്കുള്ള ഒരു യാത്ര. എത്ര സമയമാണ് എടുക്കുന്നത്? അപ്രോക്സിമേറ്റ്ലി ഒരു 20-25 മിനിറ്റ്സ് ഉണ്ട് അതിൻ്റെ മേലേക്ക്. എന്താണ് ഒരു സ്പെഷ്യാലിറ്റി? എന്താ സ്പെഷ്യാലിറ്റി? അതിൻ്റെ മേലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വെതർ, തണുപ്പൊക്കെ ഉള്ള പ്രദേശം. ഇവിടെ ജെന്റിംഗ് അലനിൽ പോയത് പോലുള്ള സിറ്റുവേഷൻ. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണത്. ഇവിടെ നേരെ ടിക്കറ്റ് എടുത്ത് പോവാം. പിന്നെ അത് പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമായിരിക്കും. പ്രത്യേക ട്രെയിനാണ്, ട്രെയിനാണ് കുത്തനുള്ള. അതെ, ഞങ്ങള് കമ്മ്യൂട്ടർ ഒരു ആ കോൺസെപ്റ്റ് അല്ല കേട്ടോ, വേറെ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടോളി, അടിപൊളി കാഴ്ചകളാണ് വരാൻ പോകണം അല്ലേ? അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലുകളൊക്കെ ഉണ്ട് ഇതിൽ അല്ലേ? ഇവിടെ വന്ന കാറ്റലോഗ് എടുത്തിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പനാംഗ് ഹിൽസ് ആണ് ടോട്ടലി അറിയപ്പെടുക. ബീച്ചും മാർക്കറ്റുകളും ഇവിടെയൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിലായിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഒരു മലയണ്ണാൻ ടൈപ്പിൽ പെട്ട എന്തൊരു സംഭവമാണ് അല്ലേ? അതെ. പഴയ ട്രെയിനിന്റെ വീല് കൊണ്ടാണ് കേട്ടോ അത്, ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പണ്ട് ബ്രിട്ടീഷുകാല മുതലുള്ള സംഭവം. 1923 അത് സ്ഥാപിച്ചു. 1923 തുടങ്ങിയിട്ടുണ്ടാവും അന്നല്ലേ? അപ്പോൾ നമ്മൾ മുകളിലെത്തി. ഇനി താഴോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്, അവരുടെ ക്യൂ ആണത്. ഇവരിതെല്ലാം സ്ഥലം കണ്ടു കഴിഞ്ഞ ആളുകളാണ്. കൂടുതലും ചൈനക്കാരും മലേഷ്യക്കാരുമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ വരുന്നുള്ളൂ. കുറച്ച് യൂറോപ്യൻസൊക്കെ ഉണ്ട്. അവിടെ വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ
പെനാങ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കയറി ഹിൽസിൽ വന്നു. അപ്പോൾ ഇവിടെ കാണാനുള്ള സംഭവങ്ങൾ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ മാംസബുക്കുകളായ സസ്യങ്ങളുണ്ട്, അതിൻ്റെ കാഴ്ചകളാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു 5 കിലോമീറ്ററോ ഏതാണ്ട് നടക്കണം. അപ്പോൾ ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞ ശേഷമുള്ള ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് അത്ര കയറ്റിവിടുന്നില്ല, എൻ്റെ ആളുകളെ ലിമിറ്റ് ആയിട്ടാണ് മുകളിലേക്ക് കയറ്റുന്നത്. സോ ഇവിടെ വന്നാൽ ഇതിൽ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ആ വരുന്ന ട്രെയിനിലൊരു യാത്രയും പിന്നെ മുകളിൽ വന്നാൽ കിട്ടുന്ന നല്ല തണുത്ത കാറ്റും പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. ഇവിടെ വന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസും ഷെയ്ക്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള നല്ല ഡെക്കറേഷൻ ചെയ്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് തുടങ്ങി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് കോവിഡൊക്കെ മാറി എല്ലാവരും ഒന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഈ കാഴ്ചകൾ. റെയിൽവേയിൽ കയറി അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നാട്ടിലൊന്നും കിട്ടാത്തൊരു സംഭവമാണ് അല്ലേ. അതിന് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇവിടെയൊക്കെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ അല്ല അടിപൊളിയായിരിക്കും അല്ലേ. ഓക്കെ, അവർ കൂടുതൽ കാഴ്ചകൾ കാണാം. മാങ്ങ വെള്ളമൊന്നും ചേർക്കാതുള്ള പൾപ്പ് പോലെ അസുഖമൊക്കെ പ്രശ്നമാണല്ലോ, എല്ലാം പ്രശ്നം നല്ല പ്രശ്നം. ഫ്രഷ് ആയി കഴിക്കുമ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയി ഫ്രഷ് ആയി